അങ്ങനെ വീണ്ടും ഒരു ബോറിംഗ് ദിവസം. പതിവ് പോലെ തന്നെ ഡാഡിയും അമ്മയും കൂടി മോൺസ്റ്ററിൽ കറങ്ങിറങ്ങിയിട്ടുണ്ട്. തർസപ്പോ ഇന്നിപ്പോൾ ഈ വണ്ടി എടുക്കുന്നില്ല. അത്യാവശ്യം നല്ല വെയിൽ കാണുന്നുണ്ട്. നല്ല കോരിത്തരിച്ച വെയിലും കറുത്ത ടീഷർട്ടും. പൊളിയല്ലേ? ഗോസ്റ്റ്, ആർ യു റെഡി? പിന്നല്ല, രാവിലെ എൻ്റെ മമ്മി എന്തോ കൃഷി പകുതിക്കു വെച്ച് നിർത്തി വെച്ചിട്ട് പോയിക്കുകയാണ്. പെട്രോൾ കാണേ ശിവനേ, പെട്രോളുണ്ട്. വേർ ഈസ് മൈ കളർഫുൾ ഹെൽമെറ്റ്? ഇങ്ങോട്ട് വാടാ. മമ്മി പറഞ്ഞ ശരിയാണ്, താടികങ്ങ് വളർന്നിരിക്കുവാണ്. വെട്ടി ക്ലീനാക്കാം. Let's go. അങ്ങനെ കാണാതെ പോയ ആൾക്കാരെ കിട്ടിയിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ എവിടെയാണോ എവിടെയാണോ ഉണ്ട് നിക് വ്ളോഗ് സ്പോട്ട്. നിക് വ്ളോഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. മമ്മീൻ്റെ ആടി ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ. അപ്പം ഈ മതില്ലാത്തവരെ കാണുമോ? വേണ്ട, അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒരു തേങ്ങ നടന്നില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഒരു മണിക്കൂർ പോസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സ്കൂട്ടായി. ഈ ചൂടത്ത് ഒരു ഷോഡാ ഷർബത്ത് അടിക്കാൻ വേണ്ടി ഞാൻ അടുത്തുള്ള കടയിൽ കയറി. ഉള്ളത് പറയാലോ, നല്ല കിണ്ണം കാച്ചിയ ഷോഡാ ഷർബത്ത്. നമ്മൾ ഫ്രൈഡേ ബേബിയിലാണ്. എന്താ സംഭവം എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സഞ്ജുവിന്റെ വീട്ടിൽ സഞ്ജു അവിടെ ഇപ്പൊ അവനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? അറബി പഠിച്ചാ നീ? ചെറിയൊരു ഇതുണ്ടല്ലേ. അല്ല, മറ്റേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ മറ്റേ അത് പഠിപ്പിച്ചു കൊടുത്തറല്ല. ഞാന് നീ മറ്റേത് പഠിച്ചാടാ, മറ്റേ അറബിക്ക് പറയാനുള്ള. അതെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഗഫൂർ കദോസ് എന്ന് പറയാം. സായി മാടോ കദോസ് എന്ന് പറയാതെ. ഫ്ലൈറ്റ് ചേഞ്ച് ഇൻ പ്ലാൻ. നമ്മൾ എവിടെയാ പോണത്? നമ്മള് ഈ വണ്ടിയിൽ പോവാം. എയർപോർട്ട്, എയർപോർട്ടിൽ പോവാ നമ്മള്. ഈ വണ്ടിയിൽ പോവാ. അപ്പൊ എന്താ സംഭവം അറിയാലോ? അവിടെ ചെന്നൊരു കരച്ചിലും പിടിച്ചില്ലായിരിക്കണം. തകർത്ത അഭിനയിക്കണം. വിടരുത്, അവൻ പ്രത്യേകം പറഞ്ഞു. അവൻ പ്രത്യേകം പറഞ്ഞു നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അമര് നേരത്തെ പോയിട്ടോ. അമര് നേരത്തെ പോയി. അവർക്ക് ചെക്കിൻ ചെയ്യണം, പിന്നെ കുറച്ച് കോപ്പി എടുക്കാനുണ്ട്. ആ മറ്റേ വിസയുടെ ഒക്കെ കോപ്പി എടുക്കണം. ഫ്രൈഡേ ബേബി, വ്യക്തി അത്യാവശ്യം അഡ്വാൻസ് ആയ നെക്സ്റ്റ് ലെവലിലാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആൾക്കാരിലോട്ട് റീച്ച് ആവുന്നില്ല, മറ്റേ കറണ്ട് കൊടുത്തതിന്റെ ആണെങ്കിൽ. അപ്പൊ എനിക്ക് വന്നു വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് വേണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നമ്മൾ അതാണ് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പൊ ആ വീട്ടിൽ പോയി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടെ നിന്ന് ചെയ്യുന്ന ഒരു ഇതായിരുന്നുണ്ടെങ്കിൽ ഇതിനെ കാട്ടി കൂടുതൽ റീച്ച് വന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ആസ് എ ഞാൻ ഒരു വ്യൂർ ആയിട്ട് കാണുകയാണെങ്കിൽ എനിക്ക് അത് കാണാനാണ് താല്പര്യം. നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നമ്മളൊരു പ്രൊമോ അല്ലെങ്കിൽ സിനിമാറ്റിക് രീതിയിൽ എടുക്കുന്നതിലും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലെത്തിക്കും. ഇത് ഓൾറെഡി അവർക്ക് എല്ലാവർക്കും നമ്മൾ കറണ്ട് കൊടുത്തു, എല്ലാം അവരുടെ ബില്ലൊക്കെ അടച്ചു. കുറെ എഫേർട്ട് ഇട്ടു, പക്ഷെ അത് ഔട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ അത്ര എനിക്ക് ആൾക്കാരിൽ കണക്ട് ആവുന്നില്ല. ഇന്നലെ നാളെ അത് വരും, ഓഡിയൻസ് ആ ഒരു ലെവലിലോട്ട് എത്തും. പക്ഷെ ആസ് എ ബ്ലോഗ് എന്ന നിലയിൽ ഇപ്പോൾ കോമൺലി എനിക്ക് തോന്നിയ കാര്യമാണ്, ശരിയാണോന്ന് അറിയത്തില്ല. നിക്കളേന്റെ പ്രൊഫഷൻ ഇതാണ്. നിക്കളേനാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന, അതായത് ഒരു രോഗം എടുക്കാതെ അവർക്ക് വേണ്ടി ചെലവാക്കുന്നത്, നമ്മൾ യുദ്ധ സൊസൈറ്റി ചെലവാക്കുന്നത്. പുതിയൊരു പലതും പറഞ്ഞു നിക്കളേ, നിക്കളേം ചെയ്യുക. ഞാൻ പറഞ്ഞ ആസ് എ വ്യൂവർ ആണ് ഞാൻ പറഞ്ഞത്. നിക്കളേന്റെ ഇഷ്ടമാണ് നിക്കളേന്റെ വീഡിയോ ഔട്ട് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്. പക്ഷേ ആസ് എ വ്യൂവർ എനിക്ക് ഇത് കാണാനാണ് താല്പര്യം, നിക്കളേന്റെ വീഡിയോ. നിങ്ങളെ എടുക്കുന്ന എഫേർട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. കഴിഞ്ഞ വീഡിയോയും വന്നല്ലേ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ്. ഞാനൊരു കമന്റ് കണ്ടായിരുന്നു, പക്ഷേ
ഭയങ്കര ഇതായിട്ട് ഒരുത്തിന് ഇട്ടിരിക്കുന്നു. അതെ, അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ അവന്റെ അമ്മയെടുത്ത് പറയാവുന്നേ ഉള്ളൂ. സ്നേഹത്തോടെ അങ്ങനെ കുറെ എണ്ണമുണ്ട്. പക്ഷെ ഈ പറയുന്നവന്മാർക്കൊന്നും ഈ വീഡിയോ എടുക്കുന്നതിന്റെ എഫേർട്ടിനെ കുറിച്ച് ഒരു ധാരണയില്ല. നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന വിറകിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് അവളുടെ ഇഷ്ടമാണ്. നമ്മളത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കോർഡിനെ പറ്റി നിന്റെ അഭിപ്രായം? കോർഡ് വൺ പൊളിയാ. കാരണം എന്താ പറയാ, എന്റെ മുഖം കാണിക്കാതെ കോർഡിന്റെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ വലിയ യൂട്യൂബർ ഉണ്ടെങ്കിലും ടിക്ടോക്സ് കാണിക്കുന്ന ആരും ഉണ്ടായില്ല. അപ്പൊ എന്റെ വീട്ടിൽ കാണിച്ചപ്പോ അറിയാവാ, ഇതേപോലെ ഒരു 10 പേര് മതി നമ്മുടെ നാടിനെ രക്ഷിക്കാനും. ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ സങ്കടം മൊത്തം മാറിയില്ലേ? ഒരൊറ്റ ആള് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാവുന്നേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. വൺ പൊളി എന്ന് വെച്ചാൽ വൺ പൊളി, ഒരു രക്ഷയില്ല. അത് ഞാനൊക്കെ സ്വപ്നം വിചാരിക്കണോ, കുറച്ച് കാശ് ഉണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ സഹായിക്കാം. അപ്പൊ നമ്മുടെ ഒരാള് നമ്മ മാതൃകയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ കുറച്ച് ആൾക്കാർ കണ്ടു വന്നാൽ, മോട്ടിവേഷൻ ആയിട്ട് വന്നാ മതി. നമ്മള് മറ്റേ കുരങ്ങന്റെ ഇത് കൊടുത്തില്ലടാ. അപ്പൊ അതിന്റെ അകത്ത് അത് കണ്ടിട്ട് വേറൊരുത്തം സ്ട്രീറ്റ് ഡോഗ്സിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിക് ഡോഗ്സിനെ കണ്ടപ്പോ എനിക്കും കാശുണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാം എന്നൊരു മൈൻഡ് വന്ന. പല പ്രമുഖ യൂട്യൂബേഴ്സും സഹായിക്കാതെ നടക്കാണ്ട്. എടാ, നമ്മള് ആസ് ആൻ ഇൻഫ്ലുവൻസർ എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു സാധനം ഇൻഫ്ലുവൻസ് ചെയ്തില്ല അല്ലെ? അതിലാണ് എന്റെ വിജയം. ഞാൻ കമന്റ് വായിക്കാറുണ്ട്. കമന്റ് വായിക്കുമ്പോ ചില ടീമുണ്ട്, ചില കമന്റ് എടുത്തിട്ട് അലക്കാൻ തോന്നും പിടിച്ചിട്ട് ഒന്നുമില്ല. എടാ, വെറും മടിപ്പിച്ച് മടിപ്പിച്ച് നീ പറഞ്ഞ ഒറ്റ സെന്റൻസ് മതി നമുക്ക് അപ്പാവാൻ. പിന്നല്ല, പിന്നെ എവിടെ പോണ്? ഞാൻ സഞ്ജുനെ എക്സ്പെക്ട് ചെയ്തല്ലടാ വന്നത്. ഇല്ല, ഞാൻ അന്ന് പോയപ്പോ മമ്മിന്റെ അടിയും പോണ്. ഞാൻ തുറവുരുന്ന് ഇവിടം വരെ പിടിച്ചു. മമ്മി അല്ല, ഡാഡി എന്ത് പവറില് പോണ? അല്ല, എന്താ സംഭവം? ഇട്ടെ പുള്ളിക്കാരന് ടെൻഷൻ ആണ്. ഇനി വണ്ടി എവിടെങ്കിലും മനസ്സിലെ? ഞാൻ അവിടുന്ന് പിടിച്ചു, അവിടുന്ന് പിടിച്ചപ്പോ ഒരു വിധം ഞാൻ ജസ്റ്റി കയറി കഴിഞ്ഞ. ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു, മമ്മി നമ്മുടെ ചങ്ങന്മാര് കാണുമ്പോഴത്തേക്ക് എന്താ കാണിക്കേണ്ട വൺ ലൈഫ്. കണ്ടായിരുന്നു എരമല്ലി വെച്ച് ഞാൻ പിടിച്ചു. ആണല്ലേ, പിടിച്ചപ്പോ എന്റെ ക്ലാസ് കാണിക്കുകയായിരുന്നു. പണി കിട്ടി, മാരക പണി. ഇന്ന് ഫ്ലൈറ്റ് മിസ് ആവടാ? ഇല്ല, ഫ്ലൈറ്റ് മിസ്സാ ഞാൻ ആരെങ്കിലും വെച്ച് ഓടിപ്പിച്ചാണെങ്കിലും കൊണ്ടു. ഗൈസ് ഒന്നും പറയണ്ട, ഞങ്ങളെ ആ വണ്ടിയുടെ ഡിക്കിയുടെ അകത്ത് ആരെങ്കിലും വെള്ളവും സാധനങ്ങളൊക്കെ ഇല്ല. അപ്പൊ ഡിക്കി തുറന്നയച്ചും അത് അടച്ചതാ, കീ അകത്തായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാം. അല്ല, നല്ല നല്ല കാര്യ, നല്ല കാര്യ, പൊളിച്ചടിക്ക്. മച്ചാനുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? ആ വരച്ചെടുത്തല്ലോ. ഇല്ല ഇല്ല, എന്ത് പറ്റിയടാ ഇപ്പൊ ശബ്ദം കേട്ടാണല്ലോ. സാറില്ല സാറില്ല, എടാ ഇന്നത്തെ ഒരു എമർജൻസി സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ചാൽ വേണ്ടിട്ട് ഉള്ളി. അത് കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതിനകത്താ ഗൈസ് ഉള്ള പെട്ടിയൊക്കെ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വണ്ടിയെങ്കിലും എടുത്തിട്ട് പോയാണ്. ഞാൻ പറഞ്ഞതല്ലേ അതിനകത്തേക്ക് ഇടാൻ വേണ്ടിട്ട് പറഞ്ഞായിരുന്നല്ല. എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലേ. എന്നാലും ഇങ്ങനെ ചാവി ഉള്ളി വന്നടാ. എനിക്ക് ഞാൻ ബാഗ് തുറന്നൊരു സാധനം എടുക്കാനാണ്. തുറന്നിട്ട് അകത്ത് വീണെന്നാണ് തോന്നുന്നത്. വണ്ടി ലിറ്ററലി കുത്തി പൊളിച്ചു വെച്ചിരിക്കുവാണ് കേട്ടാ, കുത്തി പൊളിച്ചു വെച്ചിരിക്കുവാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. അവന്മാര് സ്പാനർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതിനെ മാർഗമുണ്ട്.
എവിടുന്ന് കിട്ടി എവിടുന്ന് കിട്ടി ആ നമ്മുടെ സഞ്ജു യൂട്ടൺ അടിച്ച് വരുന്നുണ്ട്. ഇടിക്കരുത് ഇടിക്കരുത്, താക്കോല് കിട്ടി കിട്ടി ആ ഇടിക്കരുത്, അവിടെ നിൽക്കാം അവിടെ നിൽക്കാം. എടാ തുടങ്ങുന്നില്ലടാ സഞ്ജുവേ, അത് കിട്ടിയിട്ടും തുടങ്ങുന്നില്ലടാ. അത് ലോക്കാണ് ഓൾറെഡി തുറഞ്ഞെന്ന് പറഞ്ഞു. അറിഞ്ഞല്ലേ, അറിഞ്ഞറിഞ്ഞു. നീ പറഞ്ഞല്ലേ സമയമില്ല, വാ പോയേക്കാം. നല്ല ടൈമാണ് കഴിച്ചത്. അതല്ലോ സഞ്ജു ടെൻഷൻ അടിച്ചിട്ട് നേരെ വണ്ടി എടുത്തുണ്ടെങ്കിൽ പോയി, ഞങ്ങളുടെ വണ്ടിയുടെ താക്കോല് അവൻ പോക്കറ്റിട്ടുണ്ട് പോയി. അങ്ങനെ ഇപ്പം അവന് വേണ്ടി കാത്തിരിക്കുവാണ്. ഞാൻ തന്നെ അവനെ തെറി പിടിച്ച് കയറ്റി വിട്ട്, ഇപ്പൊ താക്കോലും ഇല്ല. ഞാൻ കിടന്ന് കൂവിയും വേണം, പക്ഷെ ഒരു രക്ഷയില്ല. വണ്ടി പോലും തരത്തില്ല. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിട്ടില്ല, എന്തായാലും ഇങ്ങോട്ട് വന്ന വഴിക്ക് കിടിലം പോസ്റ്റും വലകളൊക്കെ നമുക്ക് കിട്ടിയത്. താങ്ക്സ് ടു നമ്മുടെ മച്ചൻ, എല്ലാം നമ്മള് പെട്ടെന്ന് സെറ്റ് ആക്കി. നിക്കളിയൊക്കെ ചുമ്മാ നോക്കിയിരിക്കുവായിരുന്നു. ഞാൻ പറിച്ചിട്ടില്ല, ചെയ്യാൻ പറ്റില്ല, വലിയ പിടുത്തില്ല, മെക്കാനിക്കൊന്നുമില്ലല്ലോ. എഞ്ചിൻ പറിച്ച് പൊറത്തിറങ്ങാ, ഒന്ന് കരഞ്ഞേക്കടാ, ഒന്ന് കരയും കരഞ്ഞേക്ക. ചിരിച്ചോടാ.